ഡെൻറൂം അൺലോക്ക് ചെയ്ത് എല്ലാവരെയും ഇറക്കി കേട്ടോ. ഇറക്കിയിട്ട് ഇപ്പൊ കുറച്ചു നേരം ആയി ലൈവില്ല. ഈ ഒരു ആക്ടിനെ നമുക്ക് ഏത് രീതി വേണേലും നോക്കി കാണാം. പലരും പല രീതിയിലായിരിക്കും നോക്കി കാണുക. ചിലർക്ക് അതിനകത്ത് കടന്നവരോട് സഹതാപം തോന്നും, അവരിറക്കിയ കാർഡുകളെല്ലാം വിശ്വസിച്ച് അവരോട് സഹതാപം തോന്നുന്നവരുണ്ടാവും. പിന്നെ ഇവരെ ലോക്ക് ചെയ്തിട്ട ആളുകളോട് എല്ലാവരോടും വെറുപ്പ് തോന്നുന്നവർ ഉണ്ട്. ഞാൻ ഇതിനെ നോക്കി കാണുന്നത് ജാസ്മിനും ഗബ്രിക്കും എതിരെയുള്ള ജിൻഡോയുടെയും പിന്നെ പവർ ടീമിന്റെയും ഒരു മാരക മൈൻഡ് ഗെയിം ആയിട്ടാണ്. അവരെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ വേറെ റൂമിൽ ആക്കണം എന്നത് ജിൻഡോ തനിയെ എടുത്തൊരു തീരുമാനമാണ് ക്യാപ്റ്റനായപ്പോ. ആ തീരുമാനത്തെ പിന്നീട് പലരും അനുകൂലിക്കുകയായിരുന്നു, ചിലർ വിമർശിക്കുകയും ചെയ്തു. ജിൻഡോ അങ്ങനെ ചെയ്തത് രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കും എന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷെ ഇന്ന് ടാസ്കിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് ജാസ്മിൻ ഒരു കാര്യമില്ലാതെ ഡെന്നിൽ പോയി അവിടെ ഉള്ളവരെ ഒരുക്കുകയാണ്. ടണൽ ടീമിലെ ജാസ്മിൻ ഡെന്നിൽ പോയിരിക്കുകയാണ്, കാരണം ജാസ്മിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഡെന്നിലാണ്. ഇത് കണ്ടപ്പോ ജിൻഡോയുടെ മൈൻഡിൽ ഉദിച്ചൊരു ബുദ്ധിയാണ് ലോക്ക് ചെയ്ത് ഇടാം എന്നത്. ഒരു പ്രതീക്ഷയും ഇല്ലാതെ ബിഗ് ബോസിനോട് ജിൻഡോ ചോദിച്ചൊരു കാര്യമാണ്, അത് ബിഗ് ബോസ് അനുസരിച്ചു. അതിലൂടെ പിന്നീട് പലതും എക്സ്പോസ് ആയി. ജിൻഡോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചിലത് എക്സ്പോസ് ആയി. അതിന് പുതിയ പവർ ടീമിന് ക്രെഡിറ്റ്സ് കൊടുത്തേ പറ്റൂ, പ്രത്യേകിച്ചും സിബിനും പൂജയ്ക്കും ശരണിക്കും. ജബ്രി കോംബോ ഒരു പ്രണയ നാടകമാണ് എന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവര് എക്സ്പോസ് ചെയ്തു. അവരുടെ കോംബോയെ പൊളിച്ചടുക്കി. പീരിയഡ്സ് കാർഡ് എടുത്തിട്ട് ജാസ്മിന് വേണ്ടി ഗബ്രി സോറി പറഞ്ഞില്ല. ജാസ്മിന്റെ എല്ലാം എല്ലാം ആണ് എന്ന് പറഞ്ഞ ഗബ്രി അതിന് സോറി പറഞ്ഞില്ല. സോറി പറഞ്ഞാൽ എല്ലാവരെയും ഇറക്കി വിടാം, പക്ഷെ സോറി പറഞ്ഞില്ല ഗബ്രി. ഇങ്ങനെയുള്ള പോയിന്റുകൾ എടുത്തിട്ട് അവരുടെ കോംബോയെ നാമാവിശിഷ്ടമാക്കി കളഞ്ഞു നമ്മുടെ പുതിയ പവർ ടീമും ജിൻഡോയും. ഇതിലും നന്നായിട്ട് ജാസ്മിനെയും ഗബ്രിയെ എക്സ്പോസ് ചെയ്യാൻ ഇവൻ ലാലേട്ടനെ കൊണ്ടുപോലും സാധിച്ചില്ല എന്ന് ഞാൻ പറയും. കാരണം അമ്മാതിരി ഒരു മൈൻഡ് ഗെയിമാണ് ഇവർ കളിച്ചത്. പൂജ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, പ്രേമം എന്നൊരു കോൺസെപ്റ്റിനെ എന്ത് തെറ്റായിട്ടാണ് ഈ സീസണിൽ അവര് വെളിയിലേക്ക് എത്തിക്കുന്നത്. സെൽഫിഷ്നെസ്സും ഈഗോയുമാണ് പ്രേമം എന്നാണ് അവൻ കൊടുക്കുന്ന മെസ്സേജ്. അപ്പോ ഉടനെ സിബിൻ, അവനൊരു ക്യാരക്ടർ ഇല്ലാത്തവനാണ്, ക്യാരക്ടർലെസ് ഗൈ. അപ്പോ ജാൻമണി, തേർഡ് ക്ലാസ് ഡ്രാമ ഹീസ് പ്ലേയിങ്, ഹീസ് ക്യാരക്ടർലെസ് എന്ന്. എന്തായാലും ഒരധികാരം ഉപയോഗിച്ച് രണ്ടുപേരുടെ മുഖം മൂടികളെയും ഇതേപോലെ വലിച്ചു കീറി മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റും എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അത് സിബിന്റെയും പൂജയുടെയും പവർ ടീമിന്റെ തന്നെ ഗുണമാണ്, അവരുടെ യൂണിറ്റിയുടെ ഗുണമാണ്, പിന്നെ ജിൻഡോ എന്നൊരു ക്യാപ്റ്റനും അവരുടെ കൂടെ ഉള്ളതിന്റെ ഗുണമാണ്. എന്തായാലും പൊളിച്ചടുക്കി.